നമസ്കാരം. ബി എൽ ഡി സി മിക്സി ഉപയോഗിച്ചാൽ കറണ്ട് ഉപയോഗം കുറക്കാം, കെ എസ് സി ബിയെ തോൽപ്പിക്കാം എന്നൊക്കെ പല യൂട്യൂബർമാരുടെയും വീഡിയോകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് സത്യമാണോ? പല കമ്പനികളും അവരുടെ പ്രോഡക്റ്റ് സെയിലിന് വേണ്ടി പല കാര്യങ്ങളും പറയാറുണ്ട്. ഇത് കേട്ട് വാങ്ങി ഉപയോഗിക്കുമ്പോഴാവും നമ്മൾ ചതിയിൽപ്പെട്ട കാര്യം മനസ്സിലാക്കുക. ബി എൽ ഡി സി മിക്സിയെക്കുറിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലും പരസ്യം കണ്ട് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഇത് വാങ്ങിയാൽ കറണ്ട് ഉപയോഗം കുറക്കാനാകുമോ, ഇത് സത്യമാണോ, വാങ്ങിയാൽ പെട്ടുപോകുമോ എന്നൊക്കെ. ഇതിൻ്റെ സത്യാവസ്ഥ ശാസ്ത്രീയമായി തുറന്നു കാണിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. എക്സൽ ഇലക്ട്രിക്കൽസിൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് കരുത്തേകുക. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിനായി എടുത്തിട്ടുള്ളത് ആറ്റംബർഗിൻ്റെ 485 വാട്ട്സിൻ്റെ ബി എൽ ഡി സി മിക്സിയും പ്രീതി കമ്പനിയുടെ പോപ്പുലർ എന്ന 750 വാട്ട്സ് മിക്സിയുമാണ്. ഇനിയുള്ള യുദ്ധം ഇവർ തമ്മിലാകട്ടെ, നമുക്ക് മാറി നിന്ന് കാണാം. ആദ്യം നമ്മൾ അരച്ചു നോക്കുന്നത് 750 വാട്ട്സിൻ്റെ പ്രീതി മിക്സിയിലാണ്. ഇതിലേക്ക് നമ്മൾ അരക്കാനായി ഇടുന്നത് കുതിർത്തിയ അരിയാണ്. ഒരു വലിയ ഗ്ലാസ് നിറയെയും ഒരു ചെറിയ ഗ്ലാസ്സിലുമാണ് അരി ഇതിലേക്ക് നമ്മൾ ഇടുന്നത്. ശേഷം ചെറിയ ഗ്ലാസ് നിറയെ നമ്മൾ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. അരി ആയത് കാരണം അധികം വെള്ളം ആവശ്യമില്ല, ഇത്രമാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അരികിൽ ഒട്ടിപ്പിടിച്ച അരി അടക്കം നമ്മൾ ഇതിലേക്ക് കഴുകി എടുത്തിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ലിഡൊക്കെ മൂടി നമ്മൾ വർക്ക് ചെയ്യിക്കാനായി പോവുകയാണ്. ഇപ്പോഴിതിൻ്റെ മീറ്റർ നോക്കിയാൽ മനസ്സിലാക്കാനാകും, മുകളിൽ കാണുന്ന ഡിജിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ട്സ് കാണിക്കുന്നത്, അത് സീറോയിലാണുള്ളത്. മിക്സി ഒന്നാമത്തെ സ്പീഡിൽ വർക്ക് ചെയ്യിക്കുമ്പോൾ കാണിക്കുന്ന വാട്ട്സ് നിങ്ങൾ നോക്കുക, 420-430 വാട്ട്സാണ്. ഇനി രണ്ടാമത്തെ സ്പീഡിലേക്ക് മാറ്റുമ്പോൾ എത്ര വാട്ട്സ് കൂടുന്നു എന്ന് നോക്കാം. രണ്ടാമത്തെ സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ 460-470 വാട്ട്സാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും കൂടിയ സ്പീഡിൽ വർക്ക് ചെയ്യിക്കുമ്പോൾ എത്ര വാട്ട്സ് എടുക്കുന്നു എന്നത് കൂടി നോക്കാം. ഇപ്പോൾ ആവശ്യമായി വരുന്ന പവർ മീറ്ററിൽ കാണാനാകും, 480-490 വാട്ട്സാണത്. വളരെ കുറച്ച് അരി മാത്രമാണ് നമ്മൾ ഇതിനായി എടുത്തിരിക്കുന്നത്, അത് എത്രത്തോളം അരഞ്ഞു എന്നത് നോക്കാം. ഓ സൂപ്പർ, വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നന്നായി അരഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ബി എൽ ഡി സി മിക്സിയിൽ കൂടി അരച്ച് നോക്കാം. ഇതിലും നമ്മൾ ഒരു വലിയ ഗ്ലാസ്സിലും ഒരു ചെറിയ ഗ്ലാസ്സിലും കുതിർത്തിയ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മൾ പ്രീതി മിക്സിയിൽ ചെയ്യുമ്പോൾ ചെയ്ത അതേ അളവിലാണ് അരിയും വെള്ളവും ഇതിലും എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജാർ മൂടിയ ശേഷം വർക്ക് ചെയ്ത് നോക്കാം. മീറ്റർ സീറോയിലാണുള്ളത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ മുകളിൽ കാണിച്ച ഡിജിറ്റാണ് ഉപയോഗിച്ച വാട്ട്സ് എത്രയെന്ന് സൂചിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് ഒന്നാമത്തെ സ്പീഡിൽ വർക്ക് ചെയ്ത് നോക്കാം. മിക്സിക്ക് ശബ്ദം വളരെ കുറവാണ്. ഈ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വൈദ്യുതി മീറ്ററിൽ കാണാം, 228-230 വാട്ട്സാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്പീഡിലേക്ക് മാറ്റുമ്പോൾ വാട്ട്സ് എത്ര കണ്ട് കൂടുന്നു എന്ന് നോക്കാം. ഇപ്പോൾ കാണിക്കുന്നത് 250-252 വാട്ട്സാണ്. ഇനി മൂന്നാമത്തെ സ്പീഡിൽ വർക്ക് ചെയ്യിക്കുമ്പോൾ വാട്ട്സിൽ വരുന്ന മാറ്റം എത്രയെന്നത് കൂടി നമുക്ക് നോക്കാം. മൂന്നാമത്തെ സ്പീഡിൽ വർക്ക് ചെയ്യിക്കുമ്പോൾ കാണാം, 272-275 വാട്ട്സാണ് കാണിക്കുന്നത്. ബി എൽ ഡി സി മിക്സിയുടെ വർക്കിങ്ങിൽ ശബ്ദമൊക്കെ വളരെ കുറവായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അരഞ്ഞു കാണില്ല എന്ന് തന്നെയാണ്. നമുക്ക് നോക്കാം. വാവ്, അടിപൊളിയായി അരഞ്ഞിരിക്കുന്നു. നമ്മൾ പ്രീതി മിക്സി ഉപയോഗിച്ച് അരച്ചപ്പോൾ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഉപയോഗിച്ച കറണ്ടിൻ്റെ അളവ് പകുതി മാത്രമാണെങ്കിലും റിസൾട്ട് ഫുള്ളാണ്. നമ്മൾ പ്രീതി മിക്സിയിൽ അരക്കുമ്പോൾ ഒന്നാമത്തെ സ്പീഡിൽ 420 വാട്ട്സ് ആണ് ആവശ്യമായി വന്നത്. എന്നാൽ ബി എൽ ഡി സി മിക്സിയിൽ 228 വാട്ട്സ് മാത്രമാണ് ഉപയോഗിച്ചത്. അതുപോലെ രണ്ടാമത്തെ സ്പീഡിൽ സാധാരണ മിക്സി 460 വാട്ട്സ് ഉപയോഗിക്കുമ്പോൾ ആറ്റംബർഗ് ഉപയോഗിച്ചത് 250 വാട്ട്സ് മാത്രമാണ്. മൂന്നാമത്തെ സ്പീഡിലേക്ക് വരുമ്പോൾ സാധാരണ മിക്സി 480 വാട്ട്സ് ഉപയോഗിക്കുമ്പോൾ ബി എൽ ഡി സി 272 വാട്ട്സ് മാത്രമാണ് ഉപയോഗിച്ചത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ബി എൽ ഡി സി മിക്സി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതിയുടെ അളവ് സാധാരണ മിക്സി ഉപയോഗിക്കുമ്പോൾ ആവശ്യമായി വരുന്നതിൻ്റെ പകുതി മാത്രമാണ് വേണ്ടി വരുന്നത്. എന്തായാലും മിക്സികളിൽ വന്നിരിക്കുന്ന നല്ലൊരു അപ്ഡേഷനാണ് ആറ്റംബർഗിൻ്റെ ബി എൽ ഡി സി മിക്സി. ഇതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വരും കാലങ്ങളിൽ സംവദിക്കാം. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.